ഗൈസ്, വെൽക്കം ബാക്ക്. എന്തൊക്കെയുണ്ട്? അപ്പോൾ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കണം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരിടെ ഇമ്മ ലൈഫാണ്. ശരിക്കും രണ്ട് ദിവസത്തെ മിക്സഡായിട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു ദിവസം മാത്രം കാണിക്കുക എന്നാൽ ഒട്ടും ലെങ്ത്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാണ് രണ്ട് ദിവസത്തെ മിക്സഡായിട്ട് കാണിക്കുന്നത്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എഴുന്നേറ്റിട്ടുണ്ടോ? ഇന്ന് എനിക്കാണെങ്കിൽ അമ്പലത്തിൽ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പോൾ രാവിലെ ഒരു 6:30 എഴുന്നേറ്റ് നോക്കുമ്പോഴാണെന്നുണ്ടെങ്കിൽ മഴയുണ്ട്. അപ്പോൾ മഴയുണ്ട് തന്നെ ഞാൻ ചങ്കിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ന് പോകണ്ട, മഴ ഇല്ലാത്ത ഒരു ദിവസം പോകാമെന്ന്. അങ്ങനെ പോകണ്ടെന്ന് കുറേ പ്ലാൻ ചെയ്ത് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. അപ്പോഴാണ് ഒരു 8 മണി കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴത്തേനും മഴയില്ല, നല്ല വെയിലും കാര്യങ്ങളൊക്കെ വന്നി. അപ്പോൾ പെട്ടെന്ന് ചങ്കിനോട് പറഞ്ഞപ്പോൾ ചങ്കു പറഞ്ഞാൽ എന്നാൽ പിന്നെ പോയാലെന്നും പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരുങ്ങാൻ പോണേ കേട്ടോ. അപ്പോൾ ആ ഒരു 8:30 പെട്ടെന്ന് ഞങ്ങൾ തീരുമാനിക്കുകയാണ് അപ്പം തന്നെ പോവാന്ന്. അപ്പോൾ അതിന് മുന്നേ കുറച്ച് സോഷ്യോളജി ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് മാത്രം നോക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അങ്ങനെ പെട്ടെന്ന് തന്നെ പോയി കുളിച്ച് റെഡി ആവണേയാണ്. അപ്പോൾ മെയിനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസറും പിന്നെ സൺസ്ക്രീൻ മസ്റ്റാണല്ലോ, അപ്പോൾ അതും കൂടി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ പെട്ടെന്ന് കഴിക്കണം, പിന്നെ മുടി ഉണക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ കുറേ ടൈം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ കുളിച്ച് വന്ന് മുടിയൊക്കെ ഉണങ്ങിയിട്ടൊന്നും മര്യാദയ്ക്ക് ഉണ്ടായില്ല. അങ്ങനെ എങ്ങനെയൊക്കെയോ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ട് സെറ്റാക്കി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണേണ്. ഇന്നിവിടെ ഉണ്ടായിരുന്നത് ഈ ഒരു നൂലപ്പവും പിന്നെ ഈ ഒരു ഗ്രീൻ പീസിൻ്റെ കറി കേട്ടോ. അപ്പോൾ ഭയങ്കര ചൂടോടെ കാര്യങ്ങളൊക്കെ ഇരിക്കണേട്ടോ. അപ്പോൾ എന്താക്കിയെന്ന് വെച്ചാൽ നേരെ പോയിട്ട് ഫാനിൻ്റെ മുന്നിൽ പോയിരുന്നു, പിന്നെ കട്ടൻ ചായയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതെല്ലാവരും കൂടി ഞാൻ ഫാനിൻ്റെ മുന്നിൽ ഇരുന്ന് കഴിക്കണേണ്. അപ്പോൾ മുടിയും ഉണങ്ങും, ഫുഡും പെട്ടെന്ന് ആറിക്കിട്ടും. അങ്ങനെ പെട്ടെന്ന് കഴിച്ചിട്ട് പെട്ടെന്ന് ഇറങ്ങണേട്ടോ, മര്യാദക്കൊന്നും ഒരുങ്ങാൻ പോലും വെച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ശ്രുതിയാട്ടോ. അപ്പോൾ അവളാണെന്നുണ്ടെങ്കിൽ ബസ് സ്റ്റാൻഡിൽ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ഒരു 9:30 ആകുമ്പോൾ വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഞാൻ ഇവിടുന്ന് കയറുന്നത് 9:30 ആകുമ്പോഴാണ്. അപ്പോൾ പോണ വഴി ഇങ്ങനത്തെ ഏത് സാധനമൊക്കെ ഉണ്ട്, മിറൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെയൊക്കെ നോക്കിയിട്ട് മസ്റ്റായിട്ട് ഞാൻ പോവുള്ളൂ. അപ്പോൾ 9:30 ഞാൻ ഇവിടുന്ന് ബസ് കയറുന്നത്. പക്ഷേ അവൾ അവിടെ ഇനി മുന്നേ എത്തിയിട്ടുണ്ടായിരുന്നു, ഏറെക്കുറെ ഒരു 9:25 എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ 9:30 ബസ് കയറിയിട്ട് ഏറെക്കുറെ ഒരു 9:30 ആകുമ്പോഴാണ് ബസ് സ്റ്റാൻഡിൽ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പാട്ടൊക്കെ കേട്ട് നല്ല ചില്ലായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ അവളുടെ ഫോൺ ഇല്ല. അപ്പോൾ ഞാൻ അവിടെ സ്റ്റാൻഡിൽ പോയി തപ്പണം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എന്തോ ഒരു ഭാഗ്യം എന്ന് പറയാൻ വേണ്ടിയിട്ട് അവളുടെ മുന്നിൽ തന്നെ ഇപ്പുണ്ടായത് കൊണ്ട് തപ്പി നടക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. അപ്പോൾ ഇതാട്ട ശ്രുതി എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ കണ്ട ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കണ്ടിട്ട്. അപ്പോൾ അവളും അതേ കണ്ട തന്നെ മനസ്സിലാവുമായിരിക്കുമല്ലോ, പെട്ടെന്ന് ഓടി വന്നേണ് ഒരുങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല അവൾക്കും. അവളങ്ങനെ അല്ലെങ്കിലും ഒരുങ്ങനെ ടൈപ്പ് അല്ല കേട്ടോ, അവളിങ്ങനെ വീട്ടിലെ പോലത്തിൽ തന്നെ എവിടെയും വരുള്ളൂ, എന്നാലും ലുക്കല്ലേ ഗൈസ്. അങ്ങനെ ഞങ്ങൾ പിന്നെ ഇന്ന് ബസ് സ്റ്റാൻഡിൽ പുറകെ കൂടി കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. കാരണം ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് മറ്റേ മെയിൻ റോട്ടിൽ കൂടി പോകാനാണ്. പക്ഷേ അവൾ പറഞ്ഞു ഈ ഒരു ബാക്ക് വശത്ത് കൂടി പോകാനാണ് വൈബെന്ന്. ഞാൻ ഇന്നേ വരെ അതിൽ കൂടി പോയിട്ടില്ല. അപ്പോൾ പിന്നെ എന്തായാലും അതിൽ കൂടി തന്നെ പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ നമ്മൾ അമ്പലത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബാക്കിലാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കൂടി കയറാമെന്ന് വെച്ചിട്ട് ഫ്രണ്ടിക്ക് പോകണേ കേട്ടോ. അപ്പോൾ നമ്മൾ വന്നേക്കണ അമ്പലം എന്ന് പറയുന്നത് കണ്ണംകുളങ്കര അമ്പലം കേട്ടോ. അവിടെ കൃഷ്ണൻ്റെ അമ്പലമാണ്. അപ്പോൾ ഇവിടെ ഉള്ളവർക്കാണെങ്കിൽ അറിയാൻ പറ്റുമായിരിക്കും. അപ്പോൾ നമ്മൾ നൈസായിട്ട് ഈ വെണ്ണ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് വെണ്ണയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും അവിടെ വെണ്ണ മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായുള്ളൂ. അങ്ങനെ ചെരുപ്പൊക്കെ രണ്ട് വശത്ത് ഇട്ടിട്ടാണ് ഞങ്ങൾ പോകുന്നത്. കാരണം തിരിച്ച് വരുമ്പോൾ സാധനം അവിടെ വേണമെന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ രണ്ട് വശത്ത് ഇട്ടുണ്ടായിരുന്നത്. അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി പ്രാർത്ഥിച്ചു, നല്ലൊരു പോസിറ്റീവ് വൈബായി. പിന്നെ മൊത്തത്തിൽ എന്തോ ഈ ഒരു ദിവസം ഫുള്ളൊരു പോസിറ്റിവിറ്റി ആയിരുന്നു. രാവിലെ തന്നെ കുളിച്ചു അമ്പലത്തിൽ പോയി പിന്നെ പഠിക്കുകയൊക്കെ ചെയ്ത് അടിപൊളിയായിരുന്നു. അങ്ങനെ അവളോട് ഇങ്ങനെ നടക്കണം, വീട് എടുക്കാൻ വേണ്ടി നടക്കാൻ പറഞ്ഞപ്പോൾ ഇതിനും അവൾ ആ പേപ്പറും കാര്യങ്ങളൊക്കെ അവിടെ ഇട്ടുകൊണ്ട് അങ്ങനെ പോകണം കേട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ പുറത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കുളമുണ്ട്, നല്ല വൈബാണ് ഗൈസ്. ഇവിടെ അടിപൊളിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങോട്ട് ഇറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല, കാരണം അവിടെ സ്റ്റെപ്പിലൊക്കെ വഴുക്കലുണ്ടായാലെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങില്ല. ഫുൾ കോമഡി ആയിപ്പോവും അതിൻ്റെ ഉള്ളിൽ വീണിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ട് അങ്ങനെ ഈ സൈഡ് ചന്ദനമൊക്കെ തൊട്ട് അവിടെ നിന്ന് കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നല്ല കിട്ടിലും ഫോട്ടോസ് കിട്ടി കേട്ടോ. ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളവിടെ ഇങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്ന തുളസിയും പിന്നെ പൂക്കളൊക്കെ തലയിൽ വെച്ച് ഇങ്ങനെ ഇരിക്കണമായിരുന്നു. എന്നാൽ ആ ബാക്ക്ഗ്രൗണ്ട് നോക്കി ഗൈസ് എന്ത് പൊളിയാന്ന്. പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലത്ത് ഭയങ്കര അടിപൊളി നല്ല പച്ചപ്പ് നിറഞ്ഞിട്ട് നല്ല സീൻ ലുക്കായിട്ടുണ്ട്. ആദ്യം നമ്മൾ മാത്തമാറ്റിക്സ് തിയറി ഓൺ ആക്കണം. ഓക്കെ, ഏത് തിയറിയാണ്? അതെന്ന് വെച്ചാൽ അർത്ഥം നമ്മൾ ഈക്വൽ ഭാഗമായി തിരിക്കണം. അങ്ങനെ എന്തോ തേങ്ങ. അങ്ങനെ അവളുടെ ആ ഒരു എന്തോ മാക്സിന്റെ തിയറിയാ, എന്തോ ഒരു സാധനം, എന്തൊക്കെയോ പാർട്ടീഷൻ തിയറി, അങ്ങനെ എന്തൊക്കെയോ സാധനം നിങ്ങൾ കണ്ടല്ലോ. ആ ഒരു സാധനമൊക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ വെണ്ണയൊക്കെ കഴിച്ച് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല, കാരണം പുള്ളിക്കാരുടെ തിയറിയാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അവളടുത്ത് തന്നെ ചോദിക്കണം. അങ്ങനെ നേരെ സ്റ്റാൻഡിലേക്ക് വന്നിട്ട് വീണ്ടും നമ്മൾ വേറെ അമ്പലത്തിലോട്ട് പോകണം. അപ്പോൾ ഞങ്ങൾ പോണ വഴി എന്ന് വെച്ചാൽ കോടതിയിൽ കൂടെ ഞങ്ങൾ കയറിയിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അവിടെയും അതെ വീഡിയോ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിരിക്കും നല്ല കിട്ടിലും വൈബാണ്. പ്രത്യേകിച്ച് ഈ മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നല്ല പച്ചപ്പൊക്കെ ആയിട്ട് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ അങ്ങനെ നേരെ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ മൂകാംബിക അമ്പലം
അമ്പലത്തിലാണ്. ഇവിടെയും ഭയങ്കര വൈബാട്ടോ, ഇവിടെ ഇങ്ങനെ കുളമുണ്ട്, അവിടെ മീനും കാര്യങ്ങളൊക്കെ ഇട്ട് അടിപൊളിയാണ്. അങ്ങനെ അവിടെ നേരത്തെ ചെയ്തോ അതിൽ തന്നെ കുറേ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കണമായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ കുറേ അമ്പലമൊക്കെ അടയ്ക്കാറായപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ പെട്ടെന്ന് പ്രാർത്ഥിച്ചിട്ട് ഇറങ്ങി നമ്മൾ ഇവിടെ നേരെ വന്ന് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കണതാണ്. അപ്പോൾ ഇവൾക്കാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വെള്ളത്തിലേക്ക് ഇറങ്ങണം എന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് നേരം നിൽക്കുന്നു. അങ്ങനെ ഞാൻ അവിടെ പോയാലോ കേട്ടോ, ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ട് വെറുപ്പിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു ശീലമുള്ളതുകൊണ്ട് അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കണേ കേട്ടോ. അങ്ങനെ അവിടെ കുറച്ച് നേരം ടൈമൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ അവിടെ ഒരു കടയിൽ വന്നിട്ട് പപ്സും പിന്നെ അവൾ വെറുതെ വെച്ചിട്ടുണ്ടായിരുന്നു, പിന്നെ ഉപ്പ് സോഡയൊക്കെ കുടിക്കണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പിരിയണേണ് ഗൈസ്. അങ്ങനെ ഞാൻ നേരെ സ്റ്റാൻഡിൻ്റെ അവിടെ വന്നിട്ട് ഒരു കടയിൽ കയറിയിട്ട് തലയൊക്കെ ട്രബുഷൊക്കെ ഇല്ല അതൊക്കെ മേടിക്കണേ കേട്ടോ. കാരണം ഈ ഒരു സാധനം എൻ്റെ എപ്പോഴൊക്കെയാലും കാണാണ്ടോ, എൻ്റെ ആകെ രണ്ടെണ്ണം ഉണ്ടായുള്ളൂ. അപ്പോൾ അത് എപ്പോഴൊക്കെയാലും കാണാണ്ടോ എനിക്ക് ഡെയിലി ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ ഒരെണ്ണം മേടിക്കുന്നുണ്ട്. പിന്നെ ഗിഫ്റ്റ് ഒതിയാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു കവർ മേടിച്ചിട്ടുണ്ട്. അതെന്തിനാണ് ഞാൻ വീഡിയോൻ്റെ അവസാനമൊക്കെ പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരെ വീട്ടിലേക്ക് തന്നെയാണ്. അപ്പോഴൊക്കെ നല്ല വെയിലുണ്ട് കേട്ടോ, പ്രത്യേകിച്ച് അങ്ങനെ മഴയും കാര്യങ്ങളൊന്നും പെയ്തിട്ടുണ്ടായില്ല എന്താണ്ടും. എന്തായാലും കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മഴയൊന്നും പെയ്തില്ലെന്നോ ഒരു ഭാഗ്യം. അങ്ങനെ വീട്ടിൽ വരുമ്പോഴാണെന്നുണ്ടെങ്കിൽ മുറ്റത്ത് ഒരു പശുവിനൊക്കെ ഇട്ടിട്ടേക്കണം. അപ്പോൾ എന്തായാലും പശുവിനെ പുല്ലൊടുക്കാന്നും പറഞ്ഞ നന്മമരോ പോയതാണ്. പക്ഷെ എന്ത് ചെയ്യാനാ, എന്നെ കണ്ടപ്പോഴത്തേനും പശു ഇറങ്ങി ഓർമ്മയാണ്. എന്നാലും കൈസ് എന്തോ ഒരു സ്വല്യ മിസ്റ്റേക്ക്, അങ്ങനെ വരേണ്ടതല്ല പൊതുവേ. ഞാനിങ്ങനെ പുല്ലൊക്കെ പറിച്ചെടുക്കും, പശുവും പോത്തൊക്കെ കഴിക്കുന്നതാണ്, എന്തോ ഒരു തകരാറുണ്ട് കൈസ്. അപ്പോൾ കഴിച്ചിട്ടുണ്ടായില്ല. അങ്ങനെ നേരെ വന്നിട്ട് ചോറ് കഴിക്കണേണ്. അപ്പോൾ ചോറും പിന്നെ എന്തോ കായക്കറിയും ഗ്രീൻ പീസും പിന്നെ വേറെ ഒരു ഗ്രീൻ പീസും, ഐ മീൻ ഒരെണ്ണത്തിൽ സോയാബീൻ ഇട്ടിട്ടുണ്ട്, ഒരു ഗ്രീൻ പീസിൽ സോയാബീൻ ഇട്ടിട്ടില്ല. അങ്ങനെ രണ്ട് തരത്തിലുള്ള സോയാബീൻ അല്ല ഗ്രീൻ പീസ് കറി ഉണ്ടായിരുന്നു. അപ്പോൾ അത് രണ്ടും കൂട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഈ ഒരു സോഷ്യോളജി ഞാൻ പഠിക്കുകയാണ്. പഠിക്കുന്ന പറയാൻ പറ്റില്ല, രാവിലെ പഠിച്ചു ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തെന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ റിവൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പശുവിടെ മുന്നിൽ പണ്ട്. പിന്നെ ഈ വീഡിയോ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ എഡിറ്റ് ചെയ്യണത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം കേട്ടോ, ഏറെക്കുറെ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ടാവും ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യണത്. അതുകൊണ്ട് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് എന്തൊക്കെയാണ് പറയണ്ടേ, ഞാൻ എന്തെങ്കിലും വലിയ ഓർമ്മയില്ല. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി കിടന്ന് ഉറങ്ങിയോ എന്ന് പോലും എനിക്ക് ഓർമ്മയില്ല. അതുകൊണ്ട് കുറച്ച് ഫെല്ലി മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഊഹം വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് പോയി കിടന്ന് ഉറങ്ങിയെന്നാണ്. കാരണം അതിൻ്റെ ഇടയ്ക്ക് വേറെ വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും കുറേ നേരം റീൽസും കുത്തിയിരിപ്പുണ്ടാവും, എന്നിട്ട് കിടന്ന് ഉറങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും മിക്കാറും. പിന്നെ ഈ വീഡിയോ എഡിറ്റ് ചെയ്യണത് ഞാൻ രാത്രിയായിട്ടോ, അതുകൊണ്ട് തന്നെ ഭയങ്കര മറ്റേ ഒരു സൗണ്ട് ഉണ്ടാവും, ഒരു ജീവിൻ്റെ സൗണ്ട് ഉണ്ടാവും. അതൊന്ന് ക്ഷമിക്കാട്ടോ, എനിക്ക് രാവിലെ എഡിറ്റ് ചെയ്യുന്ന വെച്ചാൽ ക്ലാസ്സിലുണ്ട് വെച്ചിട്ട് പണിയാണ്. ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിൻ്റെ എണ്ണം കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവാണ്. ഇപ്പോൾ പഠിക്കാനുള്ളതുകൊണ്ടും പിന്നെ അതുകൊണ്ടൊക്കെയാണ്. പിന്നെ കുറേ അസൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈസ് അതൊക്കെ ചെയ്ത് വരുമ്പോഴത്തേനും വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് മാക്സിമം ഞാൻ ഇടാൻ നോക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടക്കാണെന്നുണ്ടെങ്കിൽ നടന്നിട്ടുണ്ടായിരുന്ന ഫുൾ ഫുഡ് റെഡിയാണ്. അപ്പോൾ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നത് അതിനിടയ്ക്ക് പ്രത്യേകിച്ച് പോയി സോറി എടുക്കാൻ മാത്രമില്ലല്ലോ. അപ്പോൾ ഇതിനിടയ്ക്ക് കയറിട്ട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞാണ്. അപ്പോൾ ഞാൻ മാക്സിമം വീഡിയോ ഇടാൻ നോക്കുന്നുണ്ട്. മെയിനായിട്ട് ഈ ഒരു എക്സാംസും പിന്നെ അസൈൻമെൻ്റ് ഒക്കെ ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യണമെന്നാട്ടെ, വീഡിയോ എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട്. പിന്നെ രാത്രി എഡിറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ആ ഒരു സൗണ്ട് ഭയങ്കരമായിട്ട് കേൾക്കുക, ജീവിയുടെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്നെങ്കിൽ അറിയാമെന്നാലും പിന്നെ ഈ ഒരു വീഡിയോ ഇപ്പോൾ എഡിറ്റ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന് എഡിറ്റ് ചെയ്യുമെന്നെങ്കിൽ അറിയില്ല. കാരണം കഴിഞ്ഞ മാസം എടുത്തൊരു ഡേ ഇൻ മൈ ലൈഫ് എൻ്റെ ഇപ്പോൾ ഇരിപ്പുണ്ട്. എഡിറ്റ് ചെയ്തിട്ടില്ല, ഐ മീൻ എല്ലാം അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, പക്ഷേ വോയിസ് ഓവർ എടുത്തിട്ടില്ല. അപ്പോൾ രാവിലെയൊക്കെ കിട്ടിയാലേ വോയിസ് ഓവർ ബെറ്ററായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഈ സൗണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോണ്ടിരിക്കും. അങ്ങനെ അതിൻ്റെ അടുത്ത് ഞാൻ പോയിട്ട് റോസ്മേരി വാട്ടർ ഉണ്ടാക്കണം കേട്ടോ. അത് മിക്കപ്പോഴും ഞാനിങ്ങനെ ആ ശനിയാഴ്ച കിട്ടുമ്പോഴൊക്കെയാണ് ഞാൻ ആഴ്ച കിട്ടുമ്പോഴൊക്കെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശരിക്കും നല്ല മാറ്റം ഫീൽ ചെയ്യണം കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇവിടെ ഒന്നും മുടിയൊന്നും ഉണ്ടായില്ല. ഞാൻ വേണമെങ്കിൽ ഏതെങ്കിലും ഒരു വീഡിയോയിലൊക്കെ കാണിച്ചു കേട്ടോ മുടി എങ്ങനെയൊക്കെ ഇരുന്നിരുന്നത്. ഭയങ്കരമായിട്ട് ഭയങ്കര ഹെയർ ലോസ് ഉണ്ടായിരുന്നു. അപ്പോൾ നല്ല ഡിഫറൻസ് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. അപ്പോൾ എന്തായാലും എപ്പോഴൊക്കെയാലും ഞാൻ ഹെഡ്സെറ്റ് ചെവിയിലും വെച്ചിട്ട് ഇങ്ങനെ നടക്കലായിരിക്കും. എൻ്റെ എല്ലാം എപ്പോഴും ഉണ്ടാവും കേട്ടോ, കാരണം ഞാൻ എപ്പോഴൊക്കെ ഒരു ഫോണിലാണ്, അതുകൊണ്ടാണ്. അങ്ങനെ ആദ്യം ഞാൻ ഉണ്ടാക്കിയപ്പോൾ ഈ റോസ്മേരി കരിഞ്ഞു പോയി. കാരണം ഞാൻ വീട് എടുക്കാൻ വേണ്ടി പോയക്കടായിരുന്നു. അങ്ങനെ കരിഞ്ഞു പോയി. അപ്പോൾ രണ്ടാമത് നമ്മൾ 100 ലിട്ടോട്ട് ഉണ്ടാക്കണം. പിന്നെ ഗൈസ് പറഞ്ഞ മാതിരി തന്നെ നമുക്കൊരു അസൈൻമെൻറ്റ് ചെയ്യാനുണ്ട്, എക്കണോമിക്സിൻ്റെ അസൈൻമെൻറ്റ് ആട്ടോ. അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ നോട്ടിലുള്ള സംഭവം തന്നെ കുറച്ചൊന്ന് എ4 ഷീറ്റിലോട്ട് എഴുതിയാൽ മതി. സംഭവം സിമ്പിളാണ്, വലിയ പണിയുള്ള സംഭവമൊന്നുമല്ല. എന്നാലും മടിയാണ് ഗൈസ്, എഴുതണ്ടേ. നമ്മളിങ്ങനെ എ4 ഷീറ്റ് എടുത്ത് പെൻസിലെടുത്ത് ഇങ്ങനെ മാർജും വരച്ച്, ആ സംഭവം പെൻസിലും കൂടെ തന്നെ ആയിട്ട് എല്ലാം മാർജും വരയ്ക്കലും എല്ലാം സിമ്പിളായിട്ടേ ചെയ്യലുള്ളൂ. പണ്ടൊക്കെ ഭയങ്കര അടിപൊളിയായിട്ട് അലങ്കാരം ഭയങ്കര ആഡംബരമൊക്കെ ആയിട്ട് ചെയ്യുള്ളൂ. പക്ഷേ ഇപ്പം എത്രയും പെട്ടെന്ന് ഭയങ്കര മടി പിടിച്ച് എന്തൊക്കെയോ ചെയ്തിങ്ങനെ വെക്കും. അപ്പോൾ ഇതാണ് സംഭവം, പെട്ടെന്ന് തന്നെ ചെയ്ത് തീർത്തിട്ട് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ എനിക്കൊരു വീഡിയോ എടുക്കാനുണ്ടായിരുന്നു, മറ്റേ ഡാസ്ലറിൻ്റെ ഗിഫ്റ്റിൻ്റെ ആ ഒരു വീഡിയോയിൽ. ഈ സാധനം വന്നിട്ട് ഏറെക്കുറെ ഒരു മാസം കഴിഞ്ഞ്, എന്നിട്ട് ഞാൻ ഇപ്പോഴാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഗൈസ് എന്തായാലും മറ്റേ ഡാസ്ലറിൻ്റെ വീഡിയോ എടുക്കണേ കേട്ടോ. റിംഗ് ലൈറ്റ് അത്ര ശരിയായിട്ടില്ല, ഭയങ്കരമായിട്ട് മുടിയൊക്കെ വെള്ളച്ചിരിക്കണല്ലേ. ഓക്കെ, അപ്പോൾ ഡാസ്ലറിൻ്റെ ആ ഒരു വീഡിയോ എടുക്കണമായിരുന്നു. ആ ഒരു പെട്ടിയുടെ അത് വന്നിട്ട് ഏറെ കുറേ ഒരു മാസം കഴിഞ്ഞ്, ഒരു മാസം കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇപ്പോഴാണ് എനിക്ക് ഈ വീഡിയോ എടുക്കാൻ പറ്റണത്. ഭയങ്കര മടിയൊക്കെ ഇട്ടിരിക്കണായിരുന്നു ഈ പരീക്ഷയും പിന്നെ സ്കൂളൊക്കെ വന്ന് വിട്ടുമ്പോൾ ഒരു സമയം പിന്നെ എനിക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇപ്പോൾ ശനിയാഴ്ച കിട്ടിയപ്പോൾ വന്ന് എടുക്കണേണ്. അപ്പോൾ എന്തായാലും വീഡിയോ എടുത്ത് കഴിഞ്ഞു, അതെനിക്ക് എഡിറ്റ് ചെയ്യണം. നാളെ ഇടാനാണ് പ്ലാന്.
ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ട് 15 ദിവസം കഴിഞ്ഞ് 2 ആഴ്ച കൂടുതലായി ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടും. പിന്നെ ഈ ഒരു ഷെയ്ഡ് ഇതിൻ്റെ ഒപ്പം ഉണ്ടായിരുന്നതാണ് എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടാഞ്ഞ ഒരു ഷെയ്ഡാണ്. പക്ഷെ എനിക്കിപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടോ, ഈ വീഡിയോയിൽ എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. ഇതെന്താണ് എനിക്ക് ഇഷ്ടപ്പെടാഞ്ഞെന്നുള്ള റീസണൊക്കെ ഞാൻ ഒരു ആ ഒരു വീഡിയോയിൽ ഇടാട്ടോ. അപ്പോൾ വേർത്ത് വിളിച്ചിരിക്കുന്നതാണ്, അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇനി വേണം ഫുഡ് കഴിക്കാനും പിന്നെ പഠിക്കാനും ഉണ്ട്. അസൈൻമെൻറ്റ് ഞാൻ ചെയ്ത് ഒതുക്കി വെച്ചിട്ടുണ്ട്, അതിൻ്റെ ഫ്രണ്ട് പേജ് ഞാൻ ചെയ്തിട്ടില്ല, അത് ബാക്കിയൊക്കെ ചെയ്യണം. പിന്നെ പഠിക്കാനാണെങ്കിൽ സോഷ്യോളജി എനിക്ക് തീരെ ഇഷ്ടമല്ലാത്ത സബ്ജക്റ്റാണ്. എനിക്ക് പഠിച്ചാലും പഠിച്ചാലും തലേ കയറാത്തൊരു സബ്ജക്റ്റാണ്. അപ്പോൾ എന്തായാലും ഇനി ഇതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി, ഒരുമാതിരി ബ്ലാബ്ലായിട്ട് ഇരിക്കുന്നതാണ്, അതൊക്കെ ഒന്ന് അടക്കി ഒതുക്കി ഫുഡ് കഴിച്ചിട്ട് ഒന്ന് കുറച്ചൊന്ന് എഡിറ്റ് ചെയ്തിട്ട് പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അവസാനം എന്തായാലും നേരെ കറങ്ങി തിരിഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ തന്നെ റീൽസ് കാണാനുള്ള ആ ഒരു പരിപാടികളോട് വരും. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ ഗൈസ്. അങ്ങനെ ഈ സമയം വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം എല്ലാ സാധനങ്ങളും എടുത്തോളത്ത് വെച്ചത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കുന്നുണ്ട്. ഉച്ച കഴിച്ചില്ലേ, ആ സെയിം സാധനങ്ങൾ തന്നെയാണ്. പിന്നെ എക്സ്ട്രാ ആയിട്ട് പുളിച്ചമ്മന്തി ഇല്ലേ, അത് കൂട്ടി കഴിക്കുന്നുണ്ടായിരുന്നു. ആ പുളിയുടെ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റല്ലേ. അപ്പോൾ അതിന് ശേഷം രാത്രി കിടന്നുറങ്ങാൻ പോകണേണ് കുറേ നേരം റീൽസ് ഒത്തിയിരുന്നു, വന്നിട്ട് പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ഇതെന്ന് വെച്ചാൽ നെക്സ്റ്റ് ഡേ ആണ്. അപ്പോൾ 2 ദിവസം കൂട്ടിയിരുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഒട്ടും തന്നെ ലെങ്ത്ത് ഉണ്ടാവില്ല, അതുകൊണ്ടാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് ഈ ഒരു പത്തിരി കേട്ടോ, പത്തിരിയും പിന്നെ പരിപ്പിൻ്റെ അറിയില്ലേ അതും കൂടിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ രണ്ടും കൂടിയും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. പിന്നെ ഈ ഒരു ദിവസം ഞാൻ വലിയ ഡീറ്റെയിൽ ആയിട്ട് വ്ളോഗ് ചെയ്തിട്ടില്ല, കാരണം പ്രത്യേകിച്ച് അത് ഒന്നും ഡയറക്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇത്തിരി ലെങ്ത്ത് കൂട്ടാന്ന് വെച്ചിട്ടാണ് ഇതിൻ്റെയും കൂടി ഒന്ന് ചെറുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് വലിയ ലെങ്ത്ത് ഒന്നും പ്രതീക്ഷിക്കേണ്ടതിൽ വലിയ കാര്യങ്ങളായിട്ട് ഒന്നും ഇല്ല. ഈ ഒരു ദിവസം തന്നെ ഭയങ്കര മടി പിടിച്ച ദിവസമായിരുന്നു, ഒന്നും പ്രത്യേകിച്ച് പഠിച്ചിട്ടുണ്ടായില്ല, ഒരു പണിയും ഉണ്ടായില്ല. അങ്ങനെ ഞാൻ പുറത്തുനിന്ന് കുറേ നേരം റീൽസാണ്, ആ പുറത്തുനിന്ന് ഇരിക്കണമെന്ന തനിക്ക് മനസ്സിലാക്കാതെ റീൽസാണ് വേണ്ടി വന്നിരിക്കുന്നു ഊഞ്ഞാലാടിയിട്ട്. അങ്ങനെ ഇനി നേരെ നമ്മുടെ ഉച്ചക്കാലത്തെ ഫുഡിലോട്ട് കിടക്കുന്നുണ്ടോ. അപ്പോൾ ചോറാണ്, ചോറും പിന്നെ ഈ ഒരു സവാള ഇങ്ങനെ ചൊറുക്കയിലൊക്കെ ഇട്ടിട്ടുള്ളൊരു സംഭവം, പിന്നെ ആ ചിങ്ങയും പരിപ്പും ഇട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ റെസിഡൻസ് അസോസിയേഷൻ്റെ അവിടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ടായിരുന്നു ഇങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ സ്റ്റുഡൻസിൻ്റെ അങ്ങനെ എന്തോ സംവിധാനം ഗൈസ്. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് റെഡിയായി, അമ്മയും ഉണ്ട്. അപ്പോൾ നമ്മൾ രണ്ടുപേരോടും പോകണേണ്. വീഡിയോ എടുക്കുന്നത് ക്യാമറയിലാണ്, അപ്പോൾ ക്ലാരിറ്റി ഉണ്ടാവും. അതെ ഗൈസ്, ബാക്ക് ക്യാമറയിൽ ആകുമ്പോൾ കുറച്ച് ക്ലാരിറ്റി കൂടുതലുണ്ടാവും, പക്ഷേ കാണുന്നവർക്ക് പെട്ടെന്ന് വിചാരിക്കും, അതാണ് പ്രശ്നം. പിന്നെ ഗൈസ്, ഈ പൂ ഞാൻ എവിടെ കണ്ടാലും ഈ സാധനം ഇത് ചെവിലൊക്കെയാണ്. ഈ സാധനം ഭയങ്കര ഇഷ്ടം കേട്ടോ, സംഭവം ഭയങ്കര കോമൺ ആയിട്ട് എവിടെയും കാണുന്ന ഒരു പൂവാണെങ്കിലും എനിക്കിത് എന്തോ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ആ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, സംഭവം കൂടെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ പുസ്തകം സാധനങ്ങളൊക്കെ ഇല്ലേ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ സപ്ലൈ ചെയ്യലും. പിന്നെ എന്താണെന്ന് വെച്ചാൽ ഈ ലഹരി വിരുദ്ധമില്ലേ, അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്ന സ്റ്റുഡൻസിനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ബുക്കും പിന്നെ പേന പെൻസിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോൾ ഏറെക്കുറെ 5 മണി കഴിഞ്ഞപ്പോൾ ഇതിന് ചായയും പിന്നെ ബിസ്ക്കറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഐസ് ഒരു ചായയും പിന്നെ 2 ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി നമുക്കും കിട്ടിയിട്ടുണ്ടായിരുന്നു ഈ ഒരു ബുക്കും പിന്നെ 2 പേനയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ ക്ലാസ്സിൽ പഠിക്കുന്ന ടൈപ്പിന് അങ്ങനെ ഓരോരോ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ നമുക്കിങ്ങനെ കോളേജ് ബുക്കും പിന്നെ കുട്ടികൾക്കാണെന്നുണ്ടെങ്കിൽ ചെറിയ ബുക്കും അങ്ങനത്തെ അവർക്ക് ക്രയോൺസും കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അങ്ങനെ വീണ്ടും ചായ ഞാൻ മേടിച്ച് കുടിക്കണമെങ്കിൽ ഇത് പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചായ വീണ്ടും വീണ്ടും മേടിച്ച് കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എന്തായാലും കിട്ടിയപ്പോൾ വീണ്ടും കുടിക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ ഒന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഈ ഒരു ബേക്കറിയിൽ വന്നിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നത്, കുറച്ചല്ല ജസ്റ്റ് ഇങ്ങനെ മിഠായിയും പിന്നെ അവിടെ ഗ്രീൻ പീസ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് മേടിച്ചായിരുന്നു. ഗ്രീൻ പീസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ വീക്ക്നെസ് ആണ് ഗൈസ്. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ എന്തോ വേറെ കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുള്ള ഗ്രീൻ പീസ് ആയിരുന്നു. അപ്പോൾ അത് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ട്യൂഷൻ മിസ്സിൻ്റെ വീട്ടിൽ വന്നിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്രിൻ്റ് എടുക്കാനുണ്ടായിരുന്നു, പിന്നെ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു പറഞ്ഞു. അത് എന്താണ് എനിക്ക് ഒരു മിസ്റ്റേക്ക് എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ നോക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഗൈസ് ഇത് 10 രൂപയുടെ പാക്കറ്റാണ് ഗൈസ്, എത്ര ഉണ്ടെന്ന് നോക്കി, വളരെ കുറച്ചുള്ളൂ. പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, എന്താണ്ടും വെളുത്തുള്ളിൻ്റെയും പിന്നെ അങ്ങനെ എന്തൊക്കെയോ ഒരു ക്രീം ചീസ് അങ്ങനെ എന്തൊക്കെയോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെയൊക്കെ. അങ്ങനെ വീട്ടിൽ വന്നിട്ട് അമ്മ ഒരു സർബത്ത് ഉണ്ടാക്കി തന്നു. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനാണ് ഞാൻ മിഠായി മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതെന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ആരെങ്കിലും ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഗിഫ്റ്റ് ഉണ്ടാക്കി കൊടുക്കാൻ, ഇങ്ങനെ ജസ്റ്റ് സിമ്പിളായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനെ ചെറിയ ഗിഫ്റ്റൊക്കെ ഉണ്ടാക്കി കൊടുക്കാന്നുള്ളത് എന്നെ ഇപ്പിച്ചിട്ടുണ്ട് മിസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കണേണ്. അപ്പോൾ 3 എണ്ണം നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, കാരണം അടുപ്പിച്ച് 3 പേരുടെ ബർത്ത് വന്നിട്ടുണ്ടായിരുന്നു. സെയിം ദിവസമല്ല, എന്നാൽ അടുപ്പിച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞു. പിന്നെ എന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കറിയും കയറിയുള്ളതെന്ന് ഈ ഒരു ദിവസം പ്രത്യേകിച്ച് ഉണ്ടായില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സോയാബീൻ ഇരിക്കുന്നുണ്ട്, അപ്പോൾ സോയാബീൻ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ഉണ്ടാക്കുമ്പോൾ പൊതുവെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് ഉണ്ടാക്കാറട്ടോ, എനിക്ക് ഇത് ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കണേന്ന് എൻ്റെ മിക്ക വീഡിയോയിൽ നിന്ന് കണ്ട് മടുത്ത സാധനം ഒരുക്കി സോയാബീൻ. എന്തോ പൈസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ സോയാബീൻ കൂട്ടിയിട്ട് ഞാൻ ഫുഡ് കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് പഠിക്കണം കേട്ടോ, സോഷ്യോ
കോളേജ് കുറച്ച് പഠിക്കാനുണ്ടായിരുന്നു, കുറച്ചല്ല കുറേ പഠിക്കാനുണ്ടായിരുന്നു, പക്ഷെ കുറച്ച് ഞാൻ പഠിച്ചിട്ടുണ്ടായുള്ളൂ. കാരണം ഫുള്ള് പുറത്തൊക്കെ പോയിട്ട് ബോറടിച്ച് എന്തോ ഷോക്ക് അടിച്ചിരിക്കണായിരുന്നു. അതിന് ശേഷം നമ്മൾ ഇന്നലെ റോസ്മേരി വാട്ടർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ, പക്ഷേ തലയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായില്ല. അപ്പോൾ ഇനി ഞാൻ വിചാരിച്ച് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അത് അപ്ലൈ ചെയ്യണ്ടായിരുന്നു കുറച്ച് നേരം. പിന്നെ ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പിറ്റേ ദിവസം ക്ലാസ് ഇല്ലെന്ന് നമ്മുടെ കളക്ടർ പറയണത്. അപ്പോൾ എന്തായാലും സന്തോഷമായി. പിന്നീട് എനിക്കൊന്നും നോക്കാണ്ടായാലും ഫുള്ള് റീൽസിൽ കുത്തിരിക്കണായിരുന്നു. പിറ്റേ ദിവസം പരീക്ഷ ഒക്കെ ഉണ്ടായിരുന്നു, പഠിക്കണ്ടല്ലോ എന്നും പറഞ്ഞ് ബുക്കൊക്കെ അടച്ച് വെച്ച് പിന്നീട് ഫോണിൽ ഫുള്ള് ഇങ്ങനെ റീൽസ് ഒക്കെ ഇരിക്കണേ കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ തന്നെ. സോ താങ്ക് യു ഫോർ വാച്ചിങ് എ വീഡിയോ. ബൈ ഗൈസ്.